കോവിഡ് അവസാനിച്ചുവെന്ന് ആരും കരുതേണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. നിലവിൽ കോവിഡ് കേസുകളും മരണങ്ങളും കുറയുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ഇത് താൽക്കാലികം മാത്രമാണ്. രോഗങ്ങൾക്ക് അതിർത്തികളില്ല. സുരക്ഷയെക്കുറിച്ചുള്ള തോന്നൽ പോലും ഏത് നിമിഷവും മാറാമെന്ന് ഒമിക്രോൺ വേരിയൻറ്റുകൾ വ്യക്തമാക്കിയതാണെന്നും ലോകാരോഗ്യ സംഘടനയുടെ അധ്യക്ഷൻ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് വ്യക്തമാക്കി. ലോകത്താകമാനം കോവിഡ് കേസുകൾ 17% കുറഞ്ഞുവെന്ന് ആരോഗ്യ സംഘടനയുടെ പ്രതിവാര റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. US മാത്രം 50% കുറവാണ് രേഖപ്പെടുത്തിയത്. കോവിഡ് മരണങ്ങളിൽ 7% കുറവുണ്ട്. അതേസമയം ഇനിയും വകഭേദങ്ങൾ വരുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. കോവിഡ് ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ഇനി വരാനിരിക്കുന്ന വേരിയൻറ്റുകൾ വളരെ അപകടകാരികളായിരിക്കും. ഒമിക്രോണിനേക്കാൾ അപകടകാരികളായിരിക്കും ഇനി വരുന്നതെന്നും ലോകാരോഗ്യ സംഘടന എപ്പിഡമോളജിസ്റ്റ് മരിയ വാൻ കെർക്കോവ് പറഞ്ഞു. ഇപ്പോഴുള്ള പ്രതിരോധ ശേഷിയെ മറികടക്കാൻ സാധിക്കുന്നതായിരിക്കും പുതിയ വേരിയൻ്റ്. വാക്സിനുകൾ ഈ വേരിയൻറ്റുകൾക്കെതിരെ ഫലിക്കാതെ വരുമെന്നും കെർക്കോവ് പറഞ്ഞു. എന്നാൽ വാക്സിൻ എടുക്കുന്നത് ശക്തമായിരിക്കണമെന്നും മരിയ പറഞ്ഞു. അതിന് മാത്രമേ കോവിഡിനെ തടയിടാനാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കൃത്യമായ ഇടപെടലുകളിലൂടെ കോവിഡ് വ്യാപനം വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കും. ചെറിയ വ്യാപനത്തിൽ പോലും വലിയൊരു പ്രതിസന്ധി ഉണ്ടാകും. അത് കൂടുതൽ പേരിലേക്ക് പടരാൻ ഇടയാക്കും. കാരണം വാക്സിൻ എടുക്കാത്തവർ ധാരാളമുണ്ട്. ഒപ്പം പ്രതിരോധശേഷി കുറഞ്ഞു വരുന്നുണ്ടെന്നും മരിയ പറഞ്ഞു. നിലവിൽ വൈറസിനെക്കുറിച്ച് പൂർണ്ണമായി ആർക്കും അറിയില്ല. അതുകൊണ്ട് എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ കോവിഡിനെതിരെ ഫലിക്കും എന്നത് നോക്കേണ്ടതുണ്ട്. വാക്സിൻ അക്കാര്യത്തിൽ വിജയമാണ്. വാക്സിനും മാസ്കുമെല്ലാം വ്യാപനം കുറയ്ക്കാൻ സഹായിക്കുന്നതാണെന്നും മരിയ വാൻ കെർക്കോവ് വ്യക്തമാക്കി. കോവിഡ് അവസാനിച്ചുവെന്ന് കരുതുന്നതാണ് പ്രശ്നം. കൊറോണ വൈറസ് ദുർബലമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയുമില്ല. വൈറസിന് തീർച്ചയായും ജനിതക മാറ്റങ്ങളുണ്ടാകാം. മനുഷ്യ ശരീരത്തിൽ പിടിച്ചു നിൽക്കാൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നും മരിയ പറഞ്ഞു. അതേസമയം ദക്ഷിണാഫ്രിക്കയിലെ സ്റ്റാൻബിംഗോ അക്കാദമിക് ഹോസ്പിറ്റൽ കോംപ്ലക്സ് നടത്തിയ പഠനത്തിൽ കോവിഡ് അടുത്തു തന്നെ അവസാനിക്കുമെന്ന് പ്രവചിക്കുന്നുണ്ട്. ഒമിക്രോൺ ആയിരിക്കും അവസാന വകഭേദമെന്നും പഠനത്തിൽ പറയുന്നു. അതേസമയം പുതിയ വകഭേദത്തെക്കുറിച്ചൊന്നും പഠനത്തിൽ പറയുന്നുമില്ല. കോവിഡിനെ പ്രതിരോധിക്കാനുള്ള മാർഗമുണ്ട്. എന്നാൽ കോവിഡ് അവസാനിച്ചിട്ടില്ലെന്നും ഗബ്രിയേസസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, എൻലൈറ്റ് ന്യൂസ്.